നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമിസ്റ്റർ ഓർഗാനിക് കെമിസ്ട്രിയിലെ എക്സാം സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് അപ്പോൾ നമ്മൾ ഓൾറെഡി സിക്സ് പാർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് സെവൻത്ത് പാർട്ട് വീഡിയോ വേണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ബേസിസിറ്റി ഓഫ് അറോമാറ്റിക് അമീൻസ് ആയിരുന്നു ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസിഡിറ്റി ഓഫ് ഫീനോൾ ആൽക്കഹോൾസ് ആൽക്കഹോൾസിൻ്റെ അസിഡിറ്റീസ് ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് എന്ന് പറഞ്ഞ പോലെയുള്ള അസിഡിറ്റി ഓഫ് ആൽക്കഹോൾസ് ആണെന്ത നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്താണ് ആൽക്കഹോൾസ് ആർ ഫീബിളി ആസിഡിക് പ്രോപ്പർട്ടി ആവും ആൽക്കഹോൾസിന് എന്താണ് ചെറിയ ആസിഡിക് പ്രോപ്പർട്ടീസ് തന്നെ ഉള്ളൂ ദിസ് ഈസ് ഇലസ്ട്രേറ്റഡ് ബൈ എന്താണ് ഇവരി റിയാക്ട് വിത്ത് സോഡിയം മെഗനീഷ്യം പോലുള്ള സംഘങ്ങളൊക്കെ റിയാക്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ചെറിയ എക്സാമ്പിൾ എക്സാമ്പിളല്ലേ കൊടുത്തിട്ടുണ്ട് ആർ എച്ച് പ്ലസ് എൻ എ ഗിഫ്സ് ആർഒ എൻ എ ദി അസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കഹോൾ ആൽക്കഹോൾസിന് എന്തുകൊണ്ടാണ് അസിഡിക് ക്യാരക്ടർ വരാൻ കാരണം ദി അസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കഹോൾസ് ഈസ് ഡ്യൂ ടു ദ പോളാർ നേച്ചർ ഓഫ് ഓയിൽ ബോണ്ട് അപ്പോൾ ഓയിച്ച് ബോണ്ടിലെ പോളാർ നേച്ചർ പോളാർ നേച്ചർ മീൻസ് ചാർജ് സെപ്പറേറ്റഡായിട്ട് നിൽക്കുക അതിനാണ് നമ്മൾ പോളാർ നേച്ചർ എന്ന് പറയുക അതായത് ഓ ഏതായിട്ട് നിൽക്കുമ്പോൾ മൈനസ് ആയിട്ടും നിച്ച് പ്ലസ് ആയിട്ടും നിൽക്കുക അങ്ങനെ ചാർജ് സെപ്പറേഷൻ ആയിട്ട് നീ നിൽക്കാനായിട്ട് പറ്റും അപ്പോൾ ദ ആസിഡി ക്യാരക്ടർ ഓഫ് ആൽക്കഹോൾസ് ഈസ് ഡ്യൂ ടു ദ പോളാർ നേച്ചർ ഓഫ് ഓർച്ച് ബോൺസ് ദ ആർ ഓൺലി വീക്ക് ആസിഡ്സ് ആൽക്കഹോൾസ് ആർ വീക്ക് ആസിഡ്സ് ബിക്കോസ് ദ എലക്ട്രോൺ റിലീസിങ് ആൽക്കഹോൽ ഗ്രൂപ്പ്സ് ഇൻക്രീസസ് ദി എലക്ട്രോൺ ഡെൻസിറ്റി ഓഫ് ഓക്സിജൻ ബൈ പ്ലസ് ഐ എഫക്ട് അപ്പോൾ ഇവിടെ എഫക്റ്റ് വരുന്നത് തന്നെ പ്ലസ് ഐ എഫക്റ്റ് ആണ് ഇവിടെ വരിക അപ്പോൾ പ്ലസ് എഫക്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സാണ് നമ്മളിവിടെ പറയുന്നത് പ്ലസ് ഐ എഫക്റ്റ് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ആൽക്കഹോൾ എടുത്താൽ ആൽക്കഹോൾ ഏതാണ് പ്രൈമറി സെക്കൻഡറി ടേഴ്ഷറിയിൽ പ്രൈമറി ആൽക്കഹോൾ സെക്കൻഡറി ആൽക്കഹോൾ ഡേഴ്ഷറി ആൽക്കഹോളിൽ നോക്കുന്ന സമയത്ത് ഏതിലാണ് ആൽക്കഹോൾ ഗ്രൂപ്പ്സിൻ്റെ എണ്ണം കൂടുക ഡേർഷറി ആൽക്കഹോൾസ് എടുക്കുമ്പോൾ അതിൽ ആൽക്കോളി ഗ്രൂപ്പ്സിൻ്റെ എണ്ണം കൂടുതലാണ് അപ്പോ എണ്ണം കൂടിയാൽ എന്ത് കൂടും ഇലക്ട്രോൺ റിലീസിങ് ക്യാരക്ടർ കൂടും ഇലക്ട്രോൺ റിലീസിങ് ക്യാരക്ടർ കൂടിയാൽ എന്ത് സംഭവിക്കും അതിൽ നിന്ന് ഒരു പ്രോട്ടോണ് എങ്ങനെ അസിഡിക്കു ഒരു പ്രോട്ടോണിനെ വിട്ടു കൊടുക്കുമ്പോഴാണ് എന്ത് അവിടെ അസിഡിക് നേച്ചർ വരുന്നത് അപ്പോ ഇവിടെ എന്താണ് ഇലക്ട്രോൺ റിലീസിങ് നേച്ചർ ഓഫ് ദി ആൽക്കൂപ്സ് കാരണം ഗ്രൂപ്പ് കാരണം എന്താണ് ഓക്സിജന്റെ മുകളിലുള്ള ഡെൻസിറ്റി കൂടും ദിസ് മേക്സ് എന്താണ് പ്രോട്ടോൺ റിലീസ് മോർ ഡിഫിക്കൾട്ട് വെൻ ദർസ് എ ഡിക്രീസ് ഇൻ ദ ആസിഡിക് സ്ട്രെങ്ത് ഇപ്പം എങ്ങനെയാണ് ആസിഡിറ്റീസ് വരിക ഗ്രേറ്റർ നമ്പർ ഓഫ് ദ ഇലക്ട്രോൺ റിലീസിങ് ആൾക്കാരിസ് അറ്റാച്ച് ടു ദ ഓച്ച് ഗ്രൂപ്പ് ഗ്രേറ്റർ വിൽ ബി ദിക്രീസ് ഇൻ ദ പൊളാരിറ്റി ഓഫ് ഓച്ച് ബോർഡ് ഡി ടു പ്ലസ് ഐ എഫക്ട് കാരണം പൊളാരിറ്റിയിൽ വ്യൂട്ടിയസം വരുന്ന കാരണം എന്താണ് ആ ഓക്സിജനിലേക്ക് ഓച്ച് ബോർഡിലേക്ക് നോക്കുന്ന സമയത്ത് കാർബണിലേക്ക് എന്ത് കൊടുക്കും പ്ലസ് സൈ എഫക്ട് കാരണം ആൽക്കലിക് ഗ്രൂപ്പ്സിൽ നിന്ന് എവിടേക്ക് ഡൊണേഷൻ ഇലക്ട്രോൺ ഡൊണേഷൻ അവർ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ് അപ്പോൾ അവരെന്ത് ചെയ്യും ഇലക്ട്രോൺസിനെ എവിടേക്ക് റിലീസ് ചെയ്യും കാർബൻ ഡമോളിലേക്ക് റിലീസ് ചെയ്യും അപ്പോൾ എന്തിനാണ് അവരുടെ പൊളാരിറ്റിക്ക് ഡിക്രീസസ് വരും ഡിക്രീസ് വരും അപ്പോൾ ആരാണ് അപ്പോൾ പ്രൈമറി സെക്കൻഡറി ടേർഷറി എടുത്താൽ ആരാണ് എന്ത് അസിഡിക് മോറാസിഡിക് വിൽ ബി പ്രൈമറി ആൽക്കഹോൾ പ്രൈമറി ആൽക്കഹോൾ വിൽ ബി ഓൾറെഡി എന്താണ് ആൽക്കഹോൾസ് ഫീബ്ലി അസിഡിക് ആണ് അതിൽ തന്നെ നമ്മൾ ആൽക്കൂപ്പ്സിൻ്റെ എണ്ണം വെച്ച് നോക്കുന്ന സമയത്ത് ആരാണ് മോർ അസിഡിക്ക് വരിക പ്രൈമറി ആൽക്കഹോൾ ആൽക്കോവി ഗ്രൂപ്പ്സിൻ്റെ എണ്ണം കുറയുമ്പോഴാണ് എന്ത് അസിഡിറ്റി കൂടുക അപ്പോൾ പ്രൈമറി ആൽക്കഹോൾസ് ആണ് എന്ത് മോർ അസിഡിക് അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരിക സെക്കൻഡറി അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരിക ടേർഷറി വരിക അപ്പോൾ അതാണ് അതിൻ്റെ ഓർഡർ തരുന്നത്